നമസ്കാരം അതിരാവിലെ കുളിച്ച് കുറിതൊടണം എന്നത് പണ്ട് മുതലുള്ള ആചാരമാണ് ആണായാലും പെണ്ണായാലും കുറിതൊടൽ നിർബന്ധം തന്നെയായിരുന്നു ഇന്നതൊക്കെ ആചരിക്കുന്നവരുടെ എണ്ണം കുറവാണ് എന്ന് തന്നെ പറയാം ബ്രാഹ്മൂഹൂർത്തത്തിൽ ചന്ദനവും പുലർച്ചെ കുങ്കുമവും സായാഹ്നത്തിൽ ഭസ്മവും ധരിക്കുന്നത് നാഡീശോധനത്തിനും രോഗ നിവാരണത്തിനും ഉത്തമം തന്നെയാണ് എന്ന് പറയപ്പെടുന്നു തിലകധാരണം കൂടാതെ ചെയ്യപ്പെടുന്ന ഏത് കർമ്മവും നിഷ്ഫലമാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു നെറ്റിത്തടം കഴുത്ത് തോളുകൾ കൈമുട്ടുകൾ നെഞ്ച് വയർഭാഗം പുറത്തിരണ്ട് കണങ്കാലുകൾ എന്നിങ്ങനെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ ഭസ്മം ചന്ദനം കുങ്കുമം എന്നീ മൂന്ന് ദ്രവ്യങ്ങൾ ചാർത്തുന്നതിനാണ് കുറിതൊടൽ എന്ന് പറയുന്നത് അശുദ്ധി കാലങ്ങളിൽ അനുഷ്ഠാനപരമായ കുറിതടൽ ഒഴിവാക്കേണ്ടതുമാകുന്നു നെറ്റിത്തടമാണ് കുറിതൊടുന്നതിൽ പ്രധാന ഭാഗം വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും കേന്ദ്രസ്ഥാനമായ ഈ സ്ഥാനത്ത് കുറിതൊടുമ്പോൾ അവിടെ ഈശ്വര ചൈതന്യം ഉണരുന്നു കുളിച്ച് ശുദ്ധമായ ശേഷം വേണം കുറി തൊടുവാൻ ഭസ്മം പരമശിവനുമായി ബന്ധപ്പെട്ടതാകുന്നു ചന്ദനം വിഷ്ണുവുമായി ബന്ധപ്പെട്ടതും കുങ്കുമം ശക്തി അഥവാ ദേവിയുടെ ചിഹ്നം തന്നെയാകുന്നു ഭസ്മം ധരിച്ച് അതിൽ കുങ്കുമം ധരിക്കുന്നത് ശിവശക്തി സംയോഗം ചന്ദനം ചാർത്തി അതിൽ കുങ്കുമം ധരിക്കുന്നത് വിഷ്ണുലക്ഷ്മി സംയോഗം ഭസ്മമിട്ട് അതിൽ ചന്ദനമണിഞ്ഞ് അതിനു നടുവിൽ കുങ്കുമം ധരിക്കുന്നത് ത്രിപുര സുന്ദരി സാന്നിധ്യത്തിന്റെ സൂചനയാണ് എന്നും വിശ്വാസമുണ്ട് വൈഷ്ണവമാസമായതിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന തിലകമാണ് ചന്ദനം വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തളത്തിൽ ലംബമായാണ് ചന്ദനം തൊടുന്നത് വിദ്യയുടെ സ്ഥാനം കൂടിയായ നെറ്റിത്തളത്തിൽ ലംബമായാണ് ചന്ദനം തൊഴുന്നത് സുഷ്മനാടിയുടെ പ്രതീകമായാണ് ചന്ദനക്കുറി മുകളിലേക്ക് അണിയുന്നത് മോതിരവിരൽ ചന്ദനം തൊടുവാൻ ഉപയോഗിക്കുന്നു ശരീരത്തിലെ ആജ്ഞാ ചക്രത്തിന് ഉണർവേകാനും രക്തത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനും ചന്ദനം ലേപത്തിലൂടെ സാധിക്കുന്നതാകുന്നു പരമശിവനെ സൂചിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യം തന്നെയാണ് ഭസ്മം എല്ലാ ഭൗതിക വസ്തുക്കളും കത്തി അമർന്നതിന് ശേഷമുള്ളതാണ് ഭസ്മം അതേപോലെ പ്രപഞ്ചമെല്ലാം സംഹരിക്കപ്പെട്ടാലും അവശേഷിക്കുന്നതാണ് ആത്മതത്വം ശിവൻ ഈ പരമതത്വമാണ് നെറ്റിക്ക് കുറുകെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മം അണിയണമെന്നാണ് ശാസ്ത്രം സന്യാസിമാർ മാത്രമേ മൂന്ന് കുറി അണിയുവാൻ പാടുള്ളൂ ഒറ്റക്കുറി ഏവർക്കും അണിയാവുന്നതാകുന്നു നെറ്റിയുടെ ഇടതുവശത്തായി ആരംഭിച്ച് കുറിയിട്ട ശേഷം തലയ്ക്ക് ചുറ്റുമായി പ്രദീക്ഷിണം വെച്ച് പുരുകൾക്ക് മധ്യേ സ്പർശിച്ച് നിർത്തണമെന്നാണ് വിധി ഭസ്മക്കുറിക്ക് നെറ്റിയിൽ ലംബമായി അണിയുവാൻ പാടുള്ളതല്ല ശിരസാകുന്ന ബ്രഹ്മാണ്ടത്തെ ചുറ്റിക്കിടക്കുന്ന ആത്മമണ്ഡലത്തെ സൂചിപ്പിക്കാനാണ് ഭസ്മം നെറ്റിക്ക് കുറുകെ ധരിക്കുന്നത് ഭസ്മം അണിയുന്ന വിരൽ വലത് കയ്യിലേതാകണം ഭസ്മം രാവിലെ ജലം ചേർത്ത് കുഴച്ചും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തും ധരിക്കണം സായാഹ്നത്തിൽ ഉണങ്ങിയ ഭസ്മമേ ധരിക്കാവൂ സ്ത്രീകൾ ഉണങ്ങിയ ഭസ്മം മാത്രമേ കുറിയിടുവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ദേവിപ്രീതിക്കും സർപ്പപ്രീതിക്കുമായാണ് മഞ്ഞൾ കുറിയിടുന്നത് നെറ്റിക്ക് നടുവിലോ പുരുകൾക്ക് നടുവിലോ കുങ്കുമം തൊടുന്നതാകുന്നു വൃത്താകൃതിയിലാണ് കുങ്കുമം തൊടുന്നത് കുറികൾ ഭക്തി വർദ്ധിപ്പിക്കാനും ജ്ഞാനശക്തിയുടെ കേന്ദ്രമായ ആജ്ഞാചക്രം ഉണർത്തുവാനും കഴിയുന്നവയാണ് എന്നാണ് വിശ്വാസം ക്ഷേത്രദർശന സമയത്ത് പൂജാരിയിൽ നിന്നും പ്രസാദമായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ സ്വഭാവമനുസരിച്ച് ചന്ദനം ഭസ്മം കുങ്കുമം തുടങ്ങിയവ സ്വീകരിക്കാറുണ്ട് ഇവ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമേ ധരിക്കാവൂ എന്നാണ് വിധി ക്ഷേത്രത്തിൽ നിന്നും സ്വീകരിക്കുന്ന പ്രസാദം ധരിക്കുന്ന വേളയിൽ മനസ്സിനും ചുണ്ടിനും മൂർത്തിയുടെ നാമം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ